വീണ്ടും അതിസുന്ദരമായി സ്വന്തം ആസനത്തിലേക്ക് തന്നെ വെടിവെച്ചിരിക്കുകയാണ് മോദിയും ബി ജെ പിയും. ഇക്കുറി തോക്കിനകത്ത് ഉണ്ട നിറച്ചു കൊടുത്തത് തമിഴ്നാട്ടിലെ ബി ജെ പിക്കാരുടെ പുതിയ സിംഗം അണ്ണാമലയാണ്. അണ്ണാമലൈ ഒരു വിവരാവകാശം നൽകി, അതിന്മേൽ കിട്ടിയ മറുപടിയും പൊക്കിപ്പിടിച്ച് തമിഴ്നാടിനും ശ്രീലങ്കയ്ക്കുമിടയിലുള്ള കച്ചത്തീവ് ദ്വീപ് കോൺഗ്രസും ഡി എം കെയും കൂടി ചേർന്ന് ശ്രീലങ്കയ്ക്ക് കൊടുത്തു. തമിഴ്നാടിന് അവകാശപ്പെട്ട ഭൂമി അങ്ങനെ ശ്രീലങ്കയ്ക്ക് കൈമാറിയ കോൺഗ്രസിനും ഡി എം കെയ്ക്കുമെതിരെ നമ്മൾ ആഞ്ഞടിക്കണമെന്നുള്ള നിലപാടുമായി അണ്ണാമലൈ രംഗത്ത് വന്നു. അത് ഏറ്റുപിടിച്ചുകൊണ്ട് നരേന്ദ്രമോദി രംഗത്ത് വന്നു. അതിന് പിന്നാലെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തുന്നു. ചൈന ഇന്ത്യയുടെ 4000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി കൊണ്ടുപോയി എന്ന് അവിടുത്തെ നാട്ടുകാർ തന്നെ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് തെളിയിക്കാൻ 7 ആം തീയതി അവിടേക്ക് 100,000 പേരുമായി മാർച്ച് നടത്തുമെന്ന് ഒരു സാമൂഹ്യ പ്രവർത്തകൻ പരസ്യമായി പറയുമ്പോൾ അതേക്കുറിച്ച് ഒരു അക്ഷരം പോലും പ്രതികരിക്കാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും നാഴികയ്ക്ക് 40 വട്ടം ട്വീറ്റുകളും വാർത്താ സമ്മേളനങ്ങളുമായി കച്ചത്തീവ് ദ്വീപ് ശ്രീലങ്ക കൊണ്ടുപോയേ എന്ന് വിലപിക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? തമിഴ്നാട്ടിൽ ഒരു വികാരമുണ്ടാക്കിയെടുക്കുക. ഡി എം കെയ്ക്കും കോൺഗ്രസിനുമെതിരായി തമിഴ്നാടിൻ്റെ ഭൂമി ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്ത ചതിയന്മാർ എന്ന ഒരു ധ്വനി ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ ആ വെടി ആസനത്തിലേക്കുള്ള വെടിയായി മാറുന്നത് എങ്ങനെയായിരുന്നു കച്ചത്തീവ് ദ്വീപ് ശ്രീലങ്കയുടെ ഭാഗമാകുന്നത് എന്ന ചരിത്രം അറിയുമ്പോഴാണ്. 50 വർഷം മുമ്പ് 1974 ഇന്ദിരാഗാന്ധിയും സിരിമാവോ ബന്ദാരനായകയും തമ്മിൽ ഉണ്ടാക്കിയ കരാർ. ആ കരാറിന് വെറുമൊരു കച്ചത്തീവ് ദ്വീപിൻ്റെ കൈമാറ്റത്തിൻ്റെ മാത്രം വിലയല്ല ഉണ്ടായിരുന്നത്. അതിനകത്ത് വലിയ മാനവികതയുടെ ഒരു അംശമുണ്ടായിരുന്നു. ശ്രീലങ്കയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന 600,000 തമിഴ് വംശജരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ അനുമതി നൽകിക്കൊണ്ടായിരുന്നു ആ കച്ചത്തീവ് ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കാൻ ഇന്ത്യ തീരുമാനമെടുത്തത്. ആ കച്ചത്തീവ് ദ്വീപ് കൊണ്ട് സ്ട്രാറ്റജിക്കലി ഇന്ത്യക്ക് വലിയ പ്രാധാന്യമൊന്നുമുള്ള ഒരിടമല്ല. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് അത് ഗുണകരമായേനെ എന്നൊക്കെ നമ്മുടെ വിദേശകാര്യമന്ത്രി വന്നിരുന്ന് പറയുന്നുണ്ട്. 2015 ഇതേ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ, ഈ ജയശങ്കറിന് പകരം മറ്റൊരാൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായിരിക്കുമ്പോൾ, അതും ബി ജെ പിക്കാരൻ തന്നെ, ഇതുപോലെ ഒരു വിവരാവകാശ രേഖ സമർപ്പിക്കപ്പെട്ടിരുന്നു. അതിന് നൽകിയ മറുപടിയിൽ ഇന്ത്യയുടെ ഒരു തുണ്ട് ഭൂമി പോലും ശ്രീലങ്ക കൊണ്ടുപോയിട്ടില്ല എന്നാണ് മറുപടി നൽകിയത്. അന്നന്തേ ഈ കച്ചത്തീവ് ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്ത് കോൺഗ്രസും ഡി എം കെയും തമിഴരെ ചതിക്കുകയായിരുന്നു എന്നിവർ പറയാതിരുന്നത്. ഇപ്പോൾ ചൈനയുമായി ബന്ധപ്പെട്ട് അതിശക്തമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ അവർക്ക് 4000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി ഇന്ത്യ ദാനം നൽകിയിരിക്കുന്നു, അതായത് അത് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ, അതുകൊണ്ടാണ് അവിടേക്ക് 100,000 പേരുമായി മാർച്ച് നടത്തി ആ കയ്യേറിയ ഭൂമി ഏതൊക്കെയെന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു സന്നദ്ധ പ്രവർത്തകൻ തയ്യാറായി രംഗത്ത് വന്നിരിക്കുന്നത്. ബംഗ്ലാദേശിന് വിട്ടുകൊടുത്തിരിക്കുന്നു 15,000 ഏക്കർ ഭൂമി. അപ്പോൾ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകുമെന്നായപ്പോൾ അതിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ അണ്ണാമലൈ കണ്ടുപിടിച്ച ഒരു ബുദ്ധിയാണ്. തമിഴ്നാട്ടിൽ എങ്ങനെയെങ്കിലും ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കാൻ വലിയ വികാരം, തമിഴ് വികാരം ഉയർത്തിവിടാമെന്ന്. പക്ഷേ 600,000 പേരെ 50 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ അവസരമൊരുക്കി കൊടുത്ത് അവരുടെ 3ഓ 4ഓ തലമുറകളായി അവർ ജീവിക്കുന്ന തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ ഈ ഉടായിപ്പ്, അത് നരേന്ദ്രമോദി ഏറ്റുപിടിച്ചാലും ജയശങ്കർ ഏറ്റുപിടിച്ചാലും ഏശാൻ പോകുന്നില്ല തന്നെ. കച്ചത്തീവ് ദ്വീപിൻ്റെ കാര്യത്തിൽ ജവഹർലാൽ നെഹ്റുവും അന്നെടുത്തിരുന്ന ഒരു തീരുമാനമുണ്ട്, അതിനകത്തൊരു കടുംപിടുത്തം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന്. ഭരണപരമായി തന്നെയും ഇന്ത്യക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു മേഖലയാണത്. അങ്ങനെയുള്ള ഒരിടത്ത് 600,000 തമിഴ് വംശജരുടെ സ്വൈര്യമായ ജീവിതത്തിനാണ് ഇന്ത്യ വില കൽപ്പിച്ചത്. ആ 600,000 തമിഴ് വംശജർ തമിഴ്നാട്ടിലെത്തി അവിടെ അവർ ജീവിക്കാൻ തുടങ്ങി. ഇന്ത്യൻ പൗരന്മാരായി അവർക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരമുണ്ടായി. ഇപ്പോൾ ഈ CAA എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നവർ, അവരെന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? ഹിന്ദുക്കളായ അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഹിന്ദുക്കളായ ന്യൂനപക്ഷങ്ങളായ മനുഷ്യർക്ക് സ്വസ്ഥമായി ജീവിക്കാനൊരവസരമുണ്ടാക്കണമെന്ന്, അതുപോലെ സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരവസരം 50 വർഷം മുമ്പ് സൗഹൃദത്തിലായിരുന്ന 2 രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കി. ആ ഉടമ്പടി ആരും ചോദ്യം ചെയ്തിട്ടില്ല. മാനവികതയുടെ പേരിൽ തമിഴ് വംശജരുടെ
നിലനിൽപ്പിൻ്റെ പേരിൽ ഇന്ത്യ ചെയ്ത, ഇന്ദിരാഗാന്ധി ചെയ്ത ആ വലിയ മനുഷ്യത്വ പ്രവൃത്തിയെ 50 വർഷങ്ങൾക്കിപ്പുറം അതൊരു ചതിയായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ ഇവർ ശ്രമിക്കുമ്പോൾ അത് തിരിച്ചറിയാനുള്ള സാമാന്യബോധം തമിഴ്നാടിനുണ്ട്. തമിഴ് ജനതയുടെ പ്രതികരണങ്ങളിൽ അത് വ്യക്തമാണ്. ഈ 600,000 പേർ അന്ന് ശ്രീലങ്കയിൽ നിന്ന് അഭയാർത്ഥികളായി ഇന്ത്യയിലെത്തുന്നു. അതിന് സിരിമാവോ ബന്ദാരെ നായകെ അനുമതി നൽകുന്നു. അതിൻ്റെ പിന്നിൽ ഈ കച്ചത്തീവ് ദ്വീപ് തന്നെയായിരുന്നു. അപ്പോൾ കച്ചത്തീവ് ദ്വീപ് ശ്രീലങ്കയ്ക്ക് കൈമാറി 600,000 തമിഴ് വംശജരുടെ ജീവന് സുരക്ഷയൊരുക്കിയ ഒരു ഭരണകൂടത്തെ ഇതുവരെ ചോദ്യം ചെയ്യാത്തവർ, സ്വന്തം ഭരണത്തിൻ കീഴിൽ പോലും ഒരു വിവരാവകാശം ലഭിച്ചിട്ട് അതിനുള്ള മറുപടിയിൽ ഇതൊരു ചതിയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താത്തവർ ഇപ്പോൾ ഒരു തിരക്കഥ കൃത്യമായി തയ്യാറാക്കി അണ്ണാമലയെ കൊണ്ട് കൊടുപ്പിക്കുന്നു. അണ്ണാമല എന്താ? തമിഴ്നാടിൻ്റെ ഭൂമി കണ്ടെത്തിയിരിക്കുന്ന മഹാൻ. ഇവരെന്താ ഇനി ശ്രീലങ്കയോട് യുദ്ധം ചെയ്ത് ആ ഭൂമി തിരിച്ചു പിടിക്കാൻ പോവുകയാണോ? അങ്ങനെയെങ്കിൽ ആദ്യം അത് ചെയ്യേണ്ടത് ചൈനയോടല്ലേ? പിന്നീട് അത് ചെയ്യേണ്ടത് ബംഗ്ലാദേശിനോടല്ലേ? അതൊക്കെ ചെയ്തിട്ട് വരട്ടെ. ഈ ഭരണത്തിൻ കീഴിൽ നഷ്ടപ്പെട്ടതുണ്ടല്ലോ. ഈ ജയശങ്കറൊക്കെ നെടുനീളം വാർത്താ സമ്മേളനം നടത്താനായി വന്നിരിക്കുമ്പോൾ ഒരല്പം ലജ്ജ അദ്ദേഹത്തിന് തോന്നുന്നില്ലേ? ഇന്ത്യയുടെ ഭൂമി കയ്യേറിക്കൊണ്ടുപോയി എന്ന് ഇന്ത്യയുടെ ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തിയെന്ന് ഈ ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെട്ട കാര്യം അവിടെ എന്ത് ഇടപെടൽ നടത്തി? അത് തിരിച്ചു പിടിക്കാൻ എന്തു ശ്രമം നടത്തി? ഓച്ഛാനിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് കച്ചത്തീവിനെയും തൂക്കിപ്പിടിച്ച് തമിഴ്നാട്ടിൽ എന്തെങ്കിലും വികാരം സൃഷ്ടിക്കാനാകുമോ എന്ന് ശ്രമിക്കുന്നു. ഈ അണ്ണാമല എന്ന് പറയുന്നത് IPSകാരനൊക്കെയാണ് എന്നുള്ളത് ശരിയാണ്. ആളൊരു പരമമണ്ടനാണ്. അങ്ങേരുടെ വാചകങ്ങളിൽ ഒക്കെ അതുണ്ട്. ചുമ്മാ റോഡിൽ കൂടി നടന്ന് ഓളമുണ്ടാക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരു ഇഞ്ച് പോലും അണ്ണാമലയ്ക്കോ BJPക്കോ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇതുവരെ പുറത്തു വരുന്ന സർവേകളെല്ലാം തെളിയിക്കുന്നുണ്ട്. ഇപ്പോഴും ദയനീയമായി 3rd സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ് അണ്ണാമല കോയമ്പത്തൂരിൽ. അഭിപ്രായ സർവേകളിലെല്ലാം അങ്ങനെയാണ്. BJPക്ക് യാതൊരു പ്രതീക്ഷയും വേണ്ട എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴാണ് ഈ നാടകവുമായി രംഗത്തെത്തുന്നത്. കോൺഗ്രസും DMKയും അതിനെ കൃത്യമായി തന്നെ പ്രതിരോധിച്ചു എന്നുള്ളതാണ് ഈ കച്ചത്തീവും പൊക്കിപ്പിടിച്ചുകൊണ്ടുവന്ന BJP കേൾക്കുന്ന വലിയ തിരിച്ചടി. തമിഴ്നാടിനെ ആ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം 600,000 തമിഴ് വംശജർ 50 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അവരുടെ എത്ര തലമുറ, ആ 600,000 എന്നുള്ളത് എത്ര മനുഷ്യരായി, ആ വേര് എത്ര മനുഷ്യരായി മാറിയിട്ടുണ്ടാകുമെന്ന് നാം ചിന്തിച്ചു നോക്കൂ. അവരെല്ലാം അധിവസിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുകൊണ്ട് ആ മനുഷ്യർക്ക് അഭയമൊരുക്കിയ ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തിയെ, ഒരു നന്മയെ ഇങ്ങനെ ചോദ്യം ചെയ്താൽ അതിനുള്ള തിരിച്ചടി വലിയ തിരിച്ചടിയായിരിക്കും BJPക്ക് ലഭിക്കാൻ പോകുന്നത് എന്നത് ഉറപ്പ്. പലയിടങ്ങളിലും 3rd സ്ഥാനം പോലും BJPക്ക് ലഭിക്കാത്ത സ്ഥിതിവിശേഷം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.